ഹായ് അസ്സലാമു അലൈക്കും, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞായിരുന്നു ആറ്റിങ്ങൽ പോയിൻ്റെ പാർട്ടി ടു ഉണ്ടെന്ന്. ഗായ്സ് ഇതാണ് പാർട്ടി ടു. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു മഹാ അത്ഭുതം ഉണ്ടെന്ന്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാ അത്ഭുതം. ഇത് ഇങ്ങ് വരെ ഉണ്ടോ? ഞങ്ങൾ ഓട്ടോ ഇട്ട് അങ്ങ് വരെ ആ ക്യൂ നീണ്ടു നിന്നു. അകത്തൊന്ന് ബില്ലടിക്കുന്ന സ്ഥലത്തും ഉണ്ട്, ഇങ്ങ് മുതൽ അങ്ങ് വരെയുള്ള ക്യൂ ഉണ്ടായിരുന്നു ഗായ്സ്. ഗായ്സ് പിന്നെ ഞങ്ങൾ കണ്ടത് പ്ലാസ്റ്റിക് ചെടികളായിരുന്നു. അത് 50 മുതൽ 200 തൊട്ട് മേലോട്ടുള്ളത് ഉണ്ട് ഗായ്സ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അലങ്കാരമായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ല നല്ല ചെടികളായിരുന്നു ആ പ്ലാസ്റ്റിക്കിൽ. ആദ്യം നിങ്ങളുടെ തന്നെ ഒരു ക്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ ക്യൂ ആണ് ഇങ്ങ് മുതൽ അങ്ങ് വരെ ഉണ്ട്. ആ ക്യൂ ഒരു നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ തന്നെയായിരുന്നു. അകത്തും അതൊക്കെ തന്നെയായിരുന്നു. നിൽക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. എല്ലാവരും തെള്ളി മറിച്ചിടുകയായിരുന്നു. എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ഞങ്ങളൊരു കാര്യം എടുക്കാൻ പോവുകയാണെങ്കിൽ തെള്ളി തെള്ളി പോകണം. അത്രയ്ക്ക് സ്ഥലമില്ലായിരുന്നു ആ കടയിൽ. അത് സ്ഥലമില്ലാത്തതല്ല, ആളുകളെല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു ഗായ്സ് അവിടെ. ഗായ്സ് അവിടെ വലിയ ബക്കറ്റും അതിൻ്റെ ഇടത്തര ഒരു ബക്കറ്റും ഒരു ബേസിനും അവിടെ 200 രൂപയ്ക്കായിരുന്നു. ബക്കറ്റുകൾക്കൊക്കെ വെറും വിലക്കുറവായിരുന്നു അവിടെ കൊടുത്ത. ഇഷ്ടംപോലെ ബക്കറ്റുകളും ചെടിച്ചട്ടികളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ചുറ്റും കണ്ട ഫുള്ള് സാധനങ്ങളായിരുന്നു. എല്ലാം വിലക്കുറവിനാണ് നൽകുന്നത്. ഇതുപോലത്തെ ഒരു വിലക്കുറവ് ഒരു ഓൺ ഓഫർ എന്ന് തന്നെ നമുക്ക് പറയാം ഗായ്സ്. ഗായ്സ് നമുക്കൊരു അടുക്കളയിൽ ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചട്ടി, പാന്, നമ്മളെല്ലാം വർക്ക് എടുക്കുന്ന എന്തുവാ കാസറോളിൻ്റെ ഡിഷ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഗായ്സ്. നമ്മുടെ അടുക്കളയിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ്. പിന്നെ നമ്മുടെ ഹെയർ ബൺസും എല്ലാം അവിടെ ഉണ്ട്. അത് മേളിലായിരുന്നു ഗായ്സ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ എന്തെടുക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അവിടെ എല്ലാത്തിനും വെള്ളക്കുറവായിരുന്നു. പായയ്ക്ക് 89 രൂപയാണ്. മേലോട്ടെല്ലാം 1000 രൂപയ്ക്കും പായ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ബൗളിന് 70 രൂപയുള്ളായിരുന്നു. അങ്ങനെ 3 ബൗളൊക്കെ ഞാൻ മേടിച്ചു ഗായ്സ്. പിന്നെ അവിടെ ഒരു ടിന്ന്, അങ്ങനത്തെ 3 ടിന്ന്, വലുത് ചെറുത് അതിൻ്റെ ഏറ്റവും ചെറുത്, അതിന് 3 എണ്ണത്തിനും കൂടി 70 രൂപ. നമ്മുടെ ബിരിയാണിയൊക്കെ ഇടുന്ന വലിയ പാത്രത്തിന് 70 രൂപ. അവിടെ ഭയങ്കര ഓഫറായിരുന്നു ഗായ്സ്. ഗായ്സ് ഈ കട ഓപ്പൺ ചെയ്തപ്പോഴൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു, നല്ല ഓഫറുകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം തീർന്നു വെച്ച്, എല്ലാത്തിനും ഇച്ചിരി വില കൂടിപ്പോയി. പിന്നെ ഗായ്സ് കട ഉദ്ഘാടനം ചെയ്യപ്പോഴത്തേക്ക് ഇവിടെ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 200 രൂപയുടെ കൂപ്പൺ നമുക്ക് കിട്ടുമായിരുന്നു. അത് നമുക്ക് 200 രൂപയ്ക്ക് ചെരുപ്പ്, എന്ത് സാധനങ്ങൾ മേടിച്ചാലും നമുക്ക് ആ 200 രൂപ കൊടുക്കണ്ട, കൂപ്പൺ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള 200 രൂപയുടെ അങ്ങ് മേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ആ ഓഫറൊക്കെ തീർന്നുപോയി. ഗായ്സ് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, എല്ലാ ഓണത്തിനും ഈ കട ഇവിടെ ഓപ്പൺ ആവും. എന്നിട്ട് എല്ലാ ഓണത്തിനും ഈ കട ഓണത്തിന് 1 മാസത്തിന് മുമ്പാണ് ഈ കട ഓപ്പൺ ആവുന്നത്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഈ കട ക്ലോസ് ചെയ്തിട്ട് വേറെ സ്ഥലത്തോട്ട് അവർ പോവും. ഗായ്സ് ഞങ്ങളവിടെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നല്ല നല്ല കളക്ഷൻസ്, ഷർട്ട്, ഡ്രസ്സ്, അടുക്കള ഉപകരണങ്ങൾ എല്ലാം അവിടെ തീർന്നു പോയിരുന്നു. കുറച്ചൊക്കെ ഉണ്ടെന്നാലും നല്ല നല്ല കളക്ഷൻസൊക്കെ തീർന്നു പോയിരുന്നു. പിന്നെ അവർ പറഞ്ഞു 2 ദിവസത്തിനകം ഈ ലോഡ് വരുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അവരെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ ചാത്തരാംകുളത്ത് നിന്ന് അവിടെ വരെ പോയതല്ലേ, ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല, അവിടെയുള്ള കളക്ഷൻസൊക്കെ വീഡിയോ എടുത്ത് തിരിച്ചു വന്നു. ഗായ്സ് ഒരു വീടിനാവശ്യമായ എല്ലാ മെറ്റീരിയൽസും അവിടെ ഉണ്ടായിരുന്നു. അലങ്കാര വസ്തുക്കളായാലും അടുക്കള വസ്തുക്കളായാലും നമ്മുടെ എല്ലാ മെറ്റീരിയൽസും അവിടെ ലഭ്യമാണ്. ഗായ്സ് പിന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ള ചേട്ടന്മാർക്കൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആളുകളായിരുന്നു അവിടെ. ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ ഉള്ളു ഇങ്ങനെ വിലയൊക്കെ പറയാനുള്ള ചേട്ടന്മാർ. ആ ചേട്ടന്മാർക്ക് ചോദിക്കാൻ പോയപ്പോൾ അവിടെ ഓരോ കസ്റ്റമർ ഒഴിഞ്ഞ സമയമില്ല. അവിടെ എപ്പോഴും കസ്റ്റമറാണ്. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കസ്റ്റമറായാണ്. അതുകൊണ്ട് ആ ചേട്ടന്മാർക്ക് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഗായ്സ് നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടം, ഗായ്സ് അവിടെ നമ്മുടെ ഗിഫ്റ്റ് ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഐറ്റംസ് അവിടെ ലഭ്യമാണ്. പിന്നെ നമ്മുടെ എന്തുവാ ഇപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ അമ്മൂമ്മമാരൊക്കെ പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ ഇട്ട് വെക്കുന്ന ഫരണികളും അവിടെ ലഭ്യമാണ് ഗായ്സ്. അതിൻ്റെ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല, ഞാൻ വന്നൊന്നും എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ വിലയൊന്നും ചോദിച്ചില്ല. എന്നാലും എനിക്ക് തോന്നുന്നു അതിനും വിലക്കുറവായിരിക്കും. എല്ലാത്തിനും അവിടെ
വിലക്കുറവാണ് ഗായ്സ്. ഗായ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു കടയിൽ ഇത്ര തിരക്ക്. ഇവിടെ മഹാ ഓഫർ ഉണ്ടായിരുന്നാണ് ഇവിടെ എല്ലാവരും വരുന്നത്. പിന്നെ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തേക്ക് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓണം ഓപ്ഷൻ ചെയ്യും. ഇനി എല്ലാം ചെയ്യുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ